ഹായ് ഓൾ, വെൽക്കം ബാക്ക് നിഷാനാസ് വേൾഡിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ അന്ന് എടുത്തൊരു വ്ളോഗാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു സൺഡേ ആയിരുന്നു കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം നമ്മൾ കുറച്ച് ഉള്ളികളും പിന്നെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും പിന്നെ ആണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെസേർട്ടായിട്ട് പിന്നെ ഒരു പുഡിങ്ങും ഒരു കേക്കുമാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കേക്ക് അങ്ങനെ ഇതാ റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ സ്പഞ്ച് എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ റെസിപ്പി കാണിക്കാഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ മാത്രം ഞാനൊന്ന് കളർഫുൾ ആക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഈ ഗ്രീൻ കളർ കാണുന്നത് കിവിയുടെ ക്രഷാണ് കേട്ടോ, മറ്റേത് ചോക്ലേറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അതും റെഡിയാക്കിയെടുത്തു. അങ്ങനെ പുഡിങ്ങും കേക്കും റെഡിയായി. ഇനി ഇതൊരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഓൾറെഡി ഷെയർ ചെയ്തതാണ്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ബീഫ് ഒന്ന് തലേ ദിവസം തന്നെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഇതൊന്ന് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് വേവിച്ച് വെക്കാണ്. പിന്നെ നമ്മൾ ബിരിയാണിയിലേക്കുള്ള മസാലയും ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുകയാണ്. അതിനായി ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദി ദം ബിരിയാണിയാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് ഇതിലൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഇത്രയും റെഡിയാക്കി വെച്ച് നമ്മൾ പിന്നെ കിടന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഈ മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ മസാല നല്ല പോലെ വെട്ടി തിളക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ കക്കരിയും പച്ചമുളകും സവാളയൊക്കെ ഇട്ടിട്ട് തൈരും റെഡിയാക്കി. അങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ്റെ മസാല റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഇനി അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളച്ചപ്പോൾ അരിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇപ്പോൾ അത് നല്ലപോലെ തിളക്കുന്നുണ്ട്. അരി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിട്ട് ഒരു ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്തങ്ങ് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ടപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ തന്നെ നല്ല കട്ടപ്പാലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതാ ഞാനിവിടെ നല്ല കട്ടപ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കിയ ബാലൻസ് വരുന്ന വിപ്പിംഗ് ക്രീം ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്താൽ ഒരു ഫീലും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കളയാൻ വേണ്ട. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ചോറിൻ്റെ ലയറിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരും ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതാ നമ്മൾ സൈഡൊന്ന് ദം ചെയ്യാൻ വേണ്ടി കുറച്ച് മൈദ മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായി ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയി ഷെയർ ചെയ്തിട്ടില്ല, മറ്റൊരു ദിവസം ഷെയർ ചെയ്യാം. അങ്ങനെ അത് നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇക്കാൻ്റെ വേറെ ഒരു ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ പിന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്തു, അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇത് എല്ലാവരും കൂടി കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണിയും ബീഫും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. പിന്നെ കുട്ടികളും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിലത്തങ്ങിയിരുന്നു. പിന്നെ ജെൻസൊക്കെ ടേബിളിൽ ഇരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കേക്കും പുഡിങ്ങൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായി പോയി തുടങ്ങി. പിന്നെ ബാക്കിയുള്ളവരുമായി നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചിരിക്കുമ്പോൾ കുട്ടികളൊക്കെ അവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഇനി രാത്രി ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട്. പിന്നെ മറ്റവരെയൊക്കെ പോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട്, ഇത് അവരാണ്. അപ്പോൾ അവരെത്തിയപ്പോഴേക്കും 7 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവരായിട്ടും കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അതെ അവരും പോവാൻ നിൽക്കുകയാണ്. അതവരുടെ മോനാണ് കേട്ടോ, ഒരു പിങ്ക് കളറ് ക്യാപ്പൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ.